പ്രണവത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ ഒരു ഹെയർ കെയർ റൊട്ടീനാണ് കാണിക്കുന്നത്. അതായത് ചെറുപ്പകാലത്ത് തന്നെ എൻ്റെ മുടി കാണുന്നില്ല, അത്യാവശ്യം നല്ല കേൾ ഹെയർ ആയിരുന്നു, ഇതിനേക്കാൾ കേൾ ഹെയർ ആയിരുന്നു. മുടിയൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞ് ഒരു പ്ലസ് ടു ഡിഗ്രി ഒക്കെ എത്തിയ സമയത്ത് ഞാൻ മുടിയിലൊക്കെ നന്നായിട്ട് ഒരുമാതിരി കളിയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഫോർ രസം. അതായത് ഫെം അടിക്കുക, ബർഗണ്ടി യൂസ് ചെയ്യുക, വെറുതെ ഒരു അന്നത്തെ ഒരു സമയത്തുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് ചെയ്തതാണ്. പക്ഷേ അത് കഴിഞ്ഞ ശേഷം മുടിയിലൊക്കെ ഒരുപാട് മുടി സ്പ്ലിറ്റൻസ് വരിക, അതുപോലെ തന്നെ താരൻ മുടി കൊഴിച്ചിൽ, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതിനുശേഷമാണ് ശരിക്കും മുടി ഒരു ഹെയർ കെയർ എന്നുള്ള രീതിയിൽ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആയുർവേദ ഫീൽഡിലോട്ടേക്ക് വന്നതിന് ശേഷം. സോ ഞാൻ എൻ്റെ മുടി നിലനിർത്തുന്നതിൻ്റെ ആ ഒരു സീക്രട്ട് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഈ സീക്രട്ട് എന്നൊന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ ഈ മുടിയൊന്നൊരു മുടിയല്ല, ഈ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനേക്കാൾ നല്ല തിക്കായിട്ട് ഹെയർ ഉള്ള ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, ആ മുടി നോക്കി നിന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയ സംഭവമായിട്ട് പറയല്ല, പക്ഷേ എനിക്ക് നന്നായിട്ട് മുടി കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മുടി നിങ്ങൾക്ക് തമ്പിനായി കാണുമ്പോൾ തന്നെ മനസ്സിലാകും, ആ ഒരു സമയത്ത് മുടി ഭയങ്കരമായിട്ട് പതിഞ്ഞ രീതിയിലായിരുന്നു. പിന്നെ ഞാനത് ഉള്ളത് എങ്ങനെയാണ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തതെന്നാണ് പറയുന്നത്. അതായത് നമ്മളിപ്പം ഒരുപാട് കെമിക്കലായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യമാണ്. നിങ്ങളൊരു 30 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ നീരിറക്കം, തലയ്ക്ക് തീരെ തണുപ്പ് പറ്റാത്ത ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത ആളുകളൊക്കെ ഇത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് ഒരു 30 ഡേയ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ബെസ്റ്റ് റിസൾട്ട്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ കാണിക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡി കൂടിയാണ്. സോ ഞാൻ ഇതേപോലെ 2 പീസ് അലോവേരയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ 2 എഡ്ജും കട്ട് ചെയ്ത് ഒഴിവാക്കി മുള്ളുള്ള ഭാഗങ്ങളൊക്കെ ഒഴിവാക്കി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് മാറ്റുന്ന സമയത്ത് അതിനൊരു ചെറിയൊരു യെല്ലോയിഷ് കളറിലൊരു ചെറിയൊരു ലൂബ്രിക്കൻ്റ് ആയിട്ടുള്ളൊരു ലിക്വിഡ് വരാനുള്ള സാധ്യത ഉണ്ട്. അത് നമ്മൾ നിർബന്ധമായിട്ടും ക്ലീൻ ചെയ്ത് ഒഴിവാക്കണം, അല്ലെങ്കിൽ ചൊറിച്ചിൽ വരാനുള്ള സാധ്യത ഉണ്ട്. ഇത്രയാണ് കിട്ടിയത്. ഇത് സഫീഷ്യൻ്റ് ആയിരിക്കും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ. ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ ഏതാണെങ്കിൽ ആ വെളിച്ചെണ്ണ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് തലയിൽ ചെറുതായിട്ടൊന്നെന്ത് ചെയ്യണം, ആ എണ്ണ വെച്ചിട്ട് ചെറുതായിട്ടൊരു മസാജ് കൊടുക്കണം. ഏതെണ്ണയാണോ നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്നത് ആ ഓയിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ചെറുതായിട്ടൊരു മസാജ് കൊടുക്കുക. അത് നമുക്ക് തലയ്ക്ക് നല്ല സർക്കുലേഷൻ കിട്ടാനും അതുപോലെ തന്നെ ഈ മുടി സംബന്ധമായിട്ടുള്ള മറ്റു പ്രശ്നങ്ങൾ, സ്കാൽപ്പ്, ഈ ചൊറിച്ചിൽ, അതുപോലെ തന്നെ താരൻ, പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനുള്ള റെമഡിക്കുള്ള കേരങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഒന്ന് തേക്ക്. മാത്രമല്ല, നമുക്ക് ഈ തണുപ്പ് തട്ടിയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഒക്കെ ഇത് നല്ലതാണ്. അപ്പോൾ ആദ്യം നിർബന്ധമായിട്ട് എന്താണ്, ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ചെറുതായിട്ടൊരു വളരെ ലൈറ്റായിട്ടുള്ളൊരു മസാജ് കൊടുക്കേണ്ടതാണ് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അത് നിർബന്ധമായിട്ട് ചെയ്യുക. ഒരു ജസ്റ്റ് മസാജ് കഴിഞ്ഞു, അതിനുശേഷം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജെല്ലാക്കി വെച്ചിട്ടുള്ള ആ കറ്റാർ വാഴ എന്താണ് ചെറുതായിട്ട് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അലോവേരയുടെ മെഡിക്കോ എഫക്റ്റ് വളരെ ഫെമിലിയർ ആണ് എല്ലാവർക്കും, എങ്കിൽ കൂടി പറയാതിരിക്കാൻ വയ്യ. 75 പൊട്ടൻഷ്യലി എഫക്റ്റീവ് പ്രിൻസിപ്പിൾസ് അടങ്ങിയിട്ടുള്ള ഹൈലി റിച്ച് ആയിട്ടുള്ള ഒരു ഹെർബാണ് കറ്റാർവാഴ. വിറ്റാമിൻസ്, അതുപോലെ തന്നെ എൻസൈംസ്, മിനറൽസ്, ഷുഗേഴ്സ്, ലിഗ്നിൻ, സെപ്പോനിൻ, അമിനോ ആസിഡ്, വൈറ്റമിൻസിൽ തന്നെ ACE, അതുപോലെ തന്നെ B9, B12, മിനറൽസിലെ കാൽഷ്യം, കോപ്പർ, സെലീനിയം, മഗ്നീഷ്യം, പൊട്ടാസ്യം, സിങ്ക്, അതുപോലെ തന്നെ ആൻറ്റി അലർജറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്, ഹീലിംഗ് പ്രോപ്പർട്ടി ഉണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻസ് ഉണ്ട്, മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ട്, ആൻറ്റി ഏജിങ് എഫക്റ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കണ്ടൻറ്റ്സ് നമുക്ക് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് സ്കിന്നിനാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ തലമുടിക്ക് മാത്രമല്ല, മീശ, താടി, പുരികം, എല്ലാ കൺപീലി, എല്ലാ ഭാഗങ്ങൾക്കും നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു റെമഡി തന്നെയാണ് കറ്റാർവാഴ എന്ന് പറയുന്നത്. സോ നിങ്ങളൊരു 30 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് നോക്കും. നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെർബ് അല്ലെങ്കിൽ ഒരു മെഡിസിൻ തന്നെയാണിത്. സോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നിങ്ങളോട് ഷുവർ ആയിട്ട് പറയുന്നത്. സോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഒരുപാട് സമയം വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് തണുപ്പ് അധികം പറ്റില്ല. സോ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ചെയ്ത് നോക്കുക, ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഒരു 30 ഡേയ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യും. എന്തായാലും നമ്മൾ കെമിക്കൽസൊക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ട് നമ്മുടെ മുടിയും അതുപോലെ തന്നെ സ്കിന്നും ശരീരം ഒക്കെ പോകുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് നമുക്കിങ്ങനെ നാച്ചുറലായിട്ടുള്ള റെമഡീസ് നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതും. ഇതൊരു എക്സ്പെരിമെൻറ്റേഷൻ അല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ, ഈ എക്സ്പെരിമെൻറ്റേഷനോ അല്ലെങ്കിൽ ഞാൻ പറയുന്നതല്ല, ഇത് ഒരുപാട് ആളുകൾ യൂസ് ചെയ്തിട്ട് ഒരുപാട് ഗുണം കിട്ടിയിട്ടുള്ള ആളുകൾ പറയുന്ന കാര്യമാണ്. മാത്രമല്ല സയൻറ്റിഫിക്കലി ഇത് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, സ്കിന്നിനും അതുപോലെ തന്നെ ഹെയറിനും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു റെമഡിയാണെന്ന്. സോ താങ്ക് യു, ബൈ ബൈ.